അടുത്തിടെ നടക്കുന്ന കുറേ പ്രോഗ്രാമുകളിൽ യുവജന പ്രസ്ഥാനത്തിൻ്റെ ആണെങ്കിലും മറ്റ് സഭയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടികളിലൊക്കെ ആണെങ്കിലും മുമ്പേ പറഞ്ഞ പോലെ യുവജന പ്രസ്ഥാനത്തിലെ അംഗങ്ങളുടെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ അവർ പങ്കെടുക്കുന്ന ആ ഒരു പങ്കാളിത്തം കുറയുന്നു എന്നുള്ളത് മുമ്പേ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അതിൻ്റെ ഒരു പരിധി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് എനിക്ക് തോന്നിയ കാര്യമാണ്. ഒരു പക്ഷേ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഒരു ഒരു പരിധിവരെ അതിനകത്ത് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മൊബൈൽ ഫോൺസ് അഡിക്ഷൻ എന്ന് പറയുമ്പോൾ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അതിനകത്ത് വരാം. മുമ്പേ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ പള്ളികളുടെ വരാന്തകളിലാണെങ്കിലും വന്നിലുകളിലൊക്കെ ഇരിക്കുന്നതും പലപ്പോഴും അവർ നോക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്ന ഇതായിരിക്കും. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ തന്നെയായിരിക്കും അവർ കൂടുതൽ ഉപയോഗിക്കുക. ഇപ്പോൾ യുവജന പ്രസ്ഥാന പ്രവർത്തകർ അല്ലെങ്കിൽ യുവജനങ്ങളെ ആരാധനയിലോട്ട് കൂടുതൽ അടുപ്പിക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് എപ്പോഴും ഒരു ചോദ്യമാണ്. തിരുമേനി പറഞ്ഞതുപോലെ എന്താ പറയുക, നമ്മൾ കൂടുതൽ വേദപുസ്തകം വായിക്കുക ശരിയാണ്. വേദപുസ്തകം വായിക്കും, വായിക്കുമ്പോഴും അവിടെ അപ്പോഴും അവർക്കൊരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാകുന്നുണ്ട്. എന്ത് ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാൽ വീണ്ടും ഫോണിലോട്ട് തിരിയും എന്നുള്ളത്. അത് നമുക്കറിയാം, നമ്മളാണെങ്കിൽ ഇപ്പോൾ ഒരു മിനിറ്റ് ഇരുന്നാൽ വീണ്ടും മൊബൈൽ ഫോൺ എടുത്ത് നോക്കുക എന്നുള്ളത് ഒരു 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 നമ്മളുടെ ഒരു ഹോബി ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? ഹോബിയല്ല, ഹോബിയ എന്ന് പറയാനൊക്കെ അത് അഡിക്ഷനാണ്. ഈ ലോകത്തിൽ ഇനി എനിക്ക് തോന്നുന്നില്ല ഈ സാധനമില്ലാതെ ജീവിക്കാനായിട്ടൊപ്പം. അൺഫോർച്ചുനേറ്റ്ലി അത് സംഭവിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തെ ഒരുവിധം എഴുന്നേറ്റിരിക്കാവുന്ന പിള്ളേരുടെ കയ്യിൽ മുതൽ ഇതങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും വർഷത്തെ ഓറിയൻറ്റേഷനാണ്, ലേണിങ്ങാണ്, അല്ലെങ്കിൽ കണ്ടീഷൻഡാണ്, കണ്ണും മനസ്സും എല്ലാം കണ്ടീഷൻഡായിട്ട് ഇത് റീകണ്ടീഷൻ ചെയ്യണം. അത് വലിയൊരു ടാസ്ക്കാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, ഒരു ഒരു വയസ്സല്ലേ രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയുടെ നിന്ന് അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഫോണൊന്ന് പിടിച്ച് മാറ്റിക്ക്, അത് കാണിക്കുന്ന പരാക്രമങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അഡിക്റ്റഡായിപ്പോയി, ഓൾറെഡി അഡിക്റ്റഡായിപ്പോയി. ബാംഗ്ലൂർ നിംഹാൻസ് ഹോസ്പിറ്റലിലെ സൈക്കോളജി വിഭാഗത്തിലെ ഡോക്ടറോട് സംസാരിച്ചാൽ പറഞ്ഞു, പുതിയൊരു അസുഖമാണ്, നമുക്ക് ഈ മെസ്സേജ് വരുന്ന നിങ് എന്നൊരു ശബ്ദം കേൾക്കത്തില്ല, ഏതെങ്കിലാണ് ഒരു 30 seconds, 40 seconds ഇത് വരാതിരിക്കുമ്പോൾ എടുത്തു നോക്കുന്നത് തന്നെ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്. ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ഇഷ്യൂ. അപ്പോൾ അതിനകത്തുനിന്ന് എങ്ങനെ തിരിച്ചു കൊണ്ടുവരുമെന്നൊന്നും പറയാൻ എന്നെ കൊണ്ടൊക്കില്ല. എന്തായാലും ഞാൻ ഇത് വീണ്ടും ഞാൻ ബോസ്റ്റ് ചെയ്യാൻ പറയുന്നതല്ല. ബാംഗ്ലൂർ അരമനയിൽ ഞാൻ അത് ഞാൻ ചിലടത്ത് പ്രസംഗിച്ചിരുന്നു. ഞാൻ എടുത്തിരിക്കുന്ന ഡിസിപ്ലിൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് അല്പമെങ്കിലും നിങ്ങളെ ഇൻസ്പയർ ചെയ്യുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ബാംഗ്ലൂർ അരമനയിൽ എൻ്റെ ബെഡ്റൂമിൽ ടി വി ഇല്ല, നെറ്റ് കണക്ഷൻ ഇല്ല. അതെൻ്റെ ഡിസിഷനാണ്. അരമന പണിതപ്പോഴും ഈ അടുത്ത സമയത്ത് വൈഫൈ കണക്ട് ചെയ്യാനും ഒരു ടി വി വെക്കാനും ചിലർ സ്നേഹപൂർവം നിർബന്ധിച്ചപ്പോഴും വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ബാംഗ്ലൂർ അരമനയിൽ നെറ്റ് യൂസ് ചെയ്യുന്ന താഴത്തെ നിലയിൽ ഓഫീസിലാണ്. രാവിലെ 6:30 to 8:30 എൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫാണ്. അതെൻ്റെ പേഴ്സണൽ ടൈമാണ്. ഒരുപക്ഷേ ഞാൻ എക്സർസൈസ് ചെയ്യുകയായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും എഴുതുകയായിരിക്കാം, അല്ലെങ്കിൽ രാത്രി ലേറ്റായിട്ട് കിടന്നുകൊണ്ട് ഒന്നുകൂടെ കിടന്ന് ഉറങ്ങുകയായിരിക്കാം. ഞാൻ നിങ്ങളോട് ചോദിക്കാം, 54-ാം വയസ്സിൽ എനിക്ക് ഡിസിപ്ലിൻ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് വേണ്ടേ? ഡിസിപ്ലിൻ ഉണ്ടാക്കിയാലേ പറ്റത്തുള്ളൂ. പിന്നെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ളിടത്തിനകത്തൂടെ നമുക്ക് നമ്മുടെ വചനം, നമ്മുടെ ലിറ്റർജി, നമ്മുടെ പഠിപ്പിക്കൽ എല്ലാം ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് സൈഡുണ്ട്, നെഗറ്റീവ് സൈഡുണ്ട്. പക്ഷേ നമ്മൾ മച്യൂർ ഇനഫ് ആയിട്ടില്ല ഇത് ഉപയോഗിക്കുന്ന കാര്യത്തിൽ. അതിന് ഡിസിപ്ലിൻ ഉണ്ടാകണം. എനിക്ക് 10 ദിവസം വരെ ഈ സാധനം ഓഫ് ചെയ്ത് ജീവിക്കാൻ എന്നെ കൊണ്ട് കഴിയും. കോവിഡിന് മുമ്പ് ഞാൻ ചെയ്യുമായിരുന്നു, എല്ലാ വർഷവും 10 ദിവസം ഈ സാധനം ഓഫ് ചെയ്ത് നോക്കുമായിരുന്നു. ഒന്നും സംഭവിക്കില്ല. കോവിഡിൻ്റെ സമയത്താണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ അതൊരു പ്രത്യേക സാഹചര്യത്തിൽ തുടങ്ങിയതാണ്. ഇപ്പം ഞാനും അഡിക്റ്റഡായി, അതുകൊണ്ടാണ് ഈ ഇത്രയേലും ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉത്തരവില്ല, ഉത്തരവില്ല. നിങ്ങളെല്ലാവരും തന്നെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കുക. ഇപ്പം എൻ്റെ മൊബൈൽ ഫോൺ ഓഫാണ്. ഓഫെന്ന് പറഞ്ഞാൽ ഞാൻ സൈലൻറ്റ് മോഡിലിട്ടിരിക്കുകയാണ്, ഞാൻ എടുക്കില്ല ഫോൺ.
നിങ്ങൾ എന്നെ ഒരു അപ്പോയിൻമെൻ്റ് എടുത്തു വന്നാൽ ആ സമയത്ത് ഫോൺ വന്നാൽ ഞാൻ എടുക്കില്ല, കാരണം ആ ടൈം ഞാൻ നിങ്ങൾക്ക് തന്നതാണ്. ഞാനൊരു മീറ്റിങ്ങിൽ ഇരിക്കുകയാണ്, ഞാൻ ഒഫീഷ്യലായിട്ട് സമ്മതിച്ച ഒരു മീറ്റിങ്ങിൽ ഇരിക്കുകയാണെങ്കിൽ ഫോൺ വന്നാൽ ഞാൻ എടുക്കുകയില്ല, കാരണം ആ ടൈം ഞാൻ കമ്മിറ്റ് ചെയ്തതാണ്. കുർബാനയ്ക്ക് വരുമ്പോഴും അങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റ് പോരെ. കുർബാനയ്ക്ക് പള്ളിയിൽ പള്ളി പരിസരത്ത് കയറിയാൽ ഞാൻ മൊബൈൽ ഉപയോഗിക്കുകയില്ലെന്ന് നിങ്ങളെന്താ തീരുമാനിക്കാത്തത്? ചോദിച്ചാൽ പറയൂ.